എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിപ്പം മൂകാംബികയിൽ നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് രാവിലെ ചെക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മുരുടേശ്വറിലേക്കാണ് പോകുന്നത്. അപ്പോൾ മുരുടേശ്വറിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് ബസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. അതിന് നമുക്ക് ഈ താമസിക്കുന്ന ക്ഷേത്രത്തിൻ്റെ അടുത്തായതുകൊണ്ട് ഇവിടെ നമ്മളൊരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അടുത്ത് എന്തുവാണ് ബസ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമുക്കൊരു ഓട്ടോ വിളിച്ച് നേരെ അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്കൊരു ഓട്ടോ വിളിച്ചിട്ട് നേരെ സ്റ്റാൻഡിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ മൂകാംബിക ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ബൈന്ദൂർ പോയിട്ട് ബൈന്ദൂരിൽ നിന്ന് ഇവിടുന്ന് ഒറ്റ ബസ് നമുക്ക് മുരുടേശ്വർ പോകാനായിട്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ബൈന്ദൂർ പോകാം. ബൈന്ദൂർ പോയിട്ട് അവിടെ നിന്ന് അടുത്ത ബസ്സിൽ മാറി കയറണം. അപ്പോൾ നമ്മളിത് ടിക്കറ്റ് ഒക്കെ എടുത്തു കേട്ടോ. ഒരാൾക്ക് 42 രൂപയാണ്. നമുക്ക് ബൈന്ദൂർ ഇറങ്ങണം. ബൈന്ദൂരിൽ നിന്ന് ഇനി അടുത്ത ബസ്സിൽ കയറണം. അപ്പോൾ നമ്മളിത് ബൈന്ദൂരിൽ ഹൈവേയുടെ അടുത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിൽ ക്രോസ് ചെയ്ത് പോയിട്ട് അവിടെ നമ്മൾ അടുത്ത ബസ്സിൽ കയറിയിട്ട് വേണം മുരുടേശ്വറിലേക്ക് പോകാൻ. അപ്പോൾ അതെ മുരുടേശ്വർ പോകാനായിട്ടുള്ള ബസ് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാം. അപ്പോൾ ഇനി ഇവിടെ നിന്നൊരു 40 കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമുക്ക് മുരുടേശ്വർ പോകാനായിട്ട്. നമുക്ക് എല്ലാവർക്കും സീറ്റ് കിട്ടി. ഏറ്റവും ബാക്കിലത്തെ സീറ്റ് ഫുള്ള് നമുക്ക് തന്നെ കിട്ടി. പിന്നെ നമുക്ക് നേരെ ഹൈവേയിൽ കൂടെ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. നേരെ നമുക്ക് മുരുടേശ്വറിലേക്ക് കാണാം. ഹൈവേയിൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. ഇവിടെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ഉണ്ട്. ജെൻസിൻ്റെതും അതേപോലെ തന്നെ ലേഡീസിൻ്റെയും ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല ചായയും കാപ്പിയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ വന്നിട്ട് ഹൈവേയിൽ മുരുടേശ്വറിൻ്റെ ആർച്ചിൻ്റെ ആ ഭാഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറി പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ ഓട്ടോ നമുക്ക് കിട്ടും. നമുക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് അതിനകത്തോട്ട് കയറി പോകാം. ഇല്ല കത്തി റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു വണ്ടിക്ക് 50 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 6 പേരുള്ളതുകൊണ്ട് 2 വണ്ടി വേണം. അപ്പോൾ 2 വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് വിട്ടിട്ട് ഓട്ടോക്കാരൻ ചേട്ടൻ പോയി കേട്ടോ. ഇവിടുത്തെ ഓട്ടോക്കാരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇവരൊക്കെ നമ്മളെയൊക്കെ നാട്ടിലേക്ക് പോലെ തന്നെയാണ്. ചെറിയ പൈസയൊക്കെ ഉള്ളൂ അങ്ങോട്ടും കൊണ്ട് പോകാനായിട്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. അപ്പോൾ ഇതാണ് നമ്മൾ അമ്പലത്തിൻ്റെ മെയിൻ ഗേറ്റ്. ഇനി നമ്മുടെ കയ്യിലുള്ള ലഗേജ് എല്ലാം കൂടെ കൊണ്ടുവന്ന് ലഗേജ് സ്റ്റോറേജ് റൂമിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് നേരെ മേളിലേക്ക് പോകാം. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ലഗേജ് കംപ്ലീറ്റ് ഇവിടെ കൊടുത്തു കേട്ടോ. ഒരു ബാഗിന് 20 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത് ഇവിടെ സേഫായിട്ട് ഇരിക്കും. ഇനി നമുക്ക് ബാഗേജും കാര്യങ്ങളൊന്നും തൂക്കിക്കൊണ്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് നേരെ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. നല്ല മഴയാണ്. റെയിൻകോട്ടും കാര്യങ്ങളും എന്തെങ്കിലും കിട്ടുമോ നോക്കാം. അപ്പോൾ അവിടെ കുറച്ച് കടകളുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വല്ല ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. മഴയെ തോപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് എല്ലാം റെയിൻ ജാക്കറ്റ് മേടിച്ചോ. ഇവിടെ പല ടൈപ്പിലുള്ള റെയിൻ ജാക്കറ്റ് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല. കാരണം 100 രൂപ 150 രൂപയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് മഴയത്ത് കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ജാക്കറ്റൊക്കെ മേടിച്ച് സെറ്റായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ മഴയത്തത് നമ്മൾ ജാക്കറ്റൊക്കെ മേടിച്ചിട്ട് നേരെ ഇനി പോകാൻ കേട്ടോ. ഇനി ഇതിൻ്റെ ആ ഗോപുരത്തിൻ്റെ മണ്ടയിൽ കയറാനായിട്ട് ലിഫ്റ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്തോട്ട് പോയിട്ട് നോക്കാം. നമുക്ക് ചെരുപ്പ് ഇത് ഇവിടെ കൊടുക്കാം കേട്ടോ. ചെരുപ്പ് കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെരുപ്പ് കൊടുത്തിട്ട് പോകാം. ലിഫ്റ്റ് ഔട്ട് ഓഫ് ഓർഡർ ആയതുകൊണ്ട് നമുക്ക് മേലിലേക്ക് കയറി പോകാൻ പറ്റില്ല കേട്ടോ. നമ്മളാ ലിഫ്റ്റിൽ കയറി മുകളിൽ പോയിരുന്നെങ്കിൽ നമുക്ക് ആ ശിവന്റെ വിഗ്രഹം നല്ല സൂപ്പറായിട്ട് കാണാമായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ വന്ന ടൈമിന് ഈ ഭാഗം ഫുള്ള് പണി നടക്കുവാണ്. അതുകൊണ്ട് നമുക്ക് മേലിലേക്ക് കയറാൻ പറ്റത്തില്ല. 10 രൂപ ഉള്ളൂ ടിക്കറ്റ് കയറുന്നതിന്. പക്ഷേ ഇവിടെ എല്ലാം കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ക്ലോസ് ചെയ്തേക്കും. നേരെ ആ മുകളിലത്തെ ഭാഗമല്ലേ, അവിടെ ഒന്ന് പോയിട്ട് കടലിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടറാം.
ഇവിടുത്തെ ക്ഷേത്രത്തിനകത്തുള്ള ടിഫിനാണ് കേട്ടോ. പേരൊന്നും നമുക്കറിയത്തില്ല, ഒരെണ്ണം ഉപ്പുമാവാണ്. പക്ഷെ അടിപൊളി സാധനം കേട്ടോ ഇത്. അവില് കൊണ്ടുള്ള എന്തൊരു സാധനം, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിച്ചത്. പക്ഷെ ഒരു രക്ഷയല്ല കേട്ടോ, അടിപൊളി സാധനം. പിന്നെ അത് ഇവിടെ ഒരു മിൽക്കാണ്, അത് ബട്ടർ മിൽക്കാണെന്ന് തോന്നുന്നു. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. വലിയൊരു ഡൈനിങ് ഹാൾ ഇതാണ് കേട്ടോ വരുന്നത്, ക്ഷേത്രം വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ അകത്തോട്ട് പോയിട്ട് അവിടെ ഒരു അടിപൊളി ഒരു ക്ഷേത്രമുണ്ട്, അതിനകത്തു നിന്നാണ് നമ്മൾ ടിഫിൻ കഴിച്ചത്. അപ്പോൾ ടിഫിനൊക്കെ കഴിച്ചിട്ട് നമ്മൾ വെളിയിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ മറ്റേ ആ ശിവൻ്റെ വലിയൊരു വിഗ്രഹമുണ്ട്, അപ്പോൾ അതിൻ്റെ അടുത്തോട്ടൊന്ന് പോയിട്ട് നമുക്ക് വരാം. അപ്പോൾ നമ്മൾ മേളിൽ തൊഴുതിട്ട് തിരിച്ചിറങ്ങി ചെരുപ്പൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇനി നമുക്ക് നേരെ മറ്റേ വിഗ്രഹം വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് പോകണം. ഇവിടെ ഓപ്പൺ ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ നിന്ന് കാണാമായിരുന്നു. പക്ഷേ ഇത് റിനോവേഷൻ പരിപാടി അല്ലാണ്ട് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അതുവഴി നടന്ന് അതിൻ്റെ അടുത്തോട്ട് പോയി കാണാം. ആ ശിവൻ്റെ വിഗ്രഹം കാണാനാണ് കേട്ടോ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകേണ്ടേ. ഇവിടെ കയറാനായിട്ട് എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, നമുക്കിവിടെ നിന്ന് കണ്ടിട്ട് പോകാം. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് മേളിലോട്ടൊന്ന് കയറിയിട്ട് വരാമേ. ഇപ്പം മഴയൊക്കെ പോയി കേട്ടോ, അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട്, വെയിലൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് മേളിലോട്ട് കയറിയിട്ട് വരാം. ഭാഗത്താണ് കേട്ടോ അതിൻ്റെ ടോപ്പ് ഭാഗം വരുന്നത്, നമ്മുടെ ഈ ആ ശിവൻ്റെ വിഗ്രഹം വരുന്നത്. ഇത് ആ താഴത്തെ നമ്മുടെ ഗോപുരത്തിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അത്യാവശ്യം നല്ല വ്യൂ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്നെങ്കിൽ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം നമുക്ക് ഇവിടെ നിന്നിട്ട് മാത്രമേ നമുക്ക് വ്യൂ പോയിന്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ അമ്പലവും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ അടുത്ത് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും പറ്റുമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് വരിക. ആ മുരുടേശ്വർ നമുക്ക് മൂകാംബികയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ വരാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എൻട്രി ടിക്കറ്റാണ് ഇവിടെ, 20 രൂപ അഡൽറ്റിനും 10 രൂപ ചൈൽഡിനും. നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്ത് കയറി നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളിത് ടിക്കറ്റൊക്കെ എടുത്തു കേട്ടോ, നമുക്ക് ഇനി അകത്തേക്ക് കയറിയിട്ട് വരാം. അപ്പോൾ അതിൻ്റെ അകത്തൂടെ കയറിയിട്ട് നമ്മൾ വെളിയിൽ ഇറങ്ങി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മളിനി നേരെ തിരിച്ചു പോകുന്നത് ഉടുപ്പിക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഉടുപ്പിക്ക് ബസ്സിനകത്തായിരിക്കും പോകുന്നത്. അപ്പോൾ ഉടുപ്പിയിലെ അടുത്ത ഒരു എപ്പിസോഡായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒരു ലൈക്കും അതേപോലെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് എല്ലാവരും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മുരുടേശ്വരിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ബീച്ചിൻ്റെ അടുത്തുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നമുക്ക് ബീച്ചിൻ്റെ ആ തൊട്ട് അടുത്ത ഭാഗത്ത് തന്നെ ഇങ്ങനെ ബീച്ചിലോട്ട് നോക്കി നിന്നിട്ട് നമുക്ക് ജ്യൂസും അതേപോലെ ദോശ ഐറ്റംസും എല്ലാം അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ 3 ജ്യൂസാണ് പറഞ്ഞത്, ഇതാണ് കേട്ടോ ജ്യൂസ് ഇവിടെ വന്നിട്ടുണ്ട്. ഭയങ്കര കാറ്റായതുകൊണ്ട് നമുക്ക് അങ്ങ് അറ്റത്തോട്ടിരിക്കാൻ പറ്റത്തില്ല, നല്ല കാറ്റും നല്ല മഴയും ചെറുതായിട്ട് ചായരുന്നുണ്ട്.